أيها الطلاب مرحبا بكم إلى فصل جديد. كيف حالكم يا طلابي؟ أظن أنكم طيبون جميعا. في الفصل الماضي أننا درسنا استعمال كان وأخواتها. أظن أنكم فهمتم أن كان وأخواتها، وأظن أيضا أنكم كتبتم هذه النشاط في كراساتكم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാനാവാഹുവാത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഈ പ്രവർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമ്മൾ വേറൊരു കാര്യം കൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. പത്താം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും, അറബിക് പാഠപുസ്തകത്തിലെ തുടർച്ചയായ എല്ലാ പാഠഭാഗങ്ങളും ഇതിൻ്റെ മുകളിൽ, ഈ വീഡിയോയുടെ മുകളിൽ വലതുഭാഗത്ത് കാണുന്ന ഐ ബട്ടണിൽ ഒരു ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. പലരും പഴയ ക്ലാസ്സുകൾ ചോദിച്ച് കമൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വിവരം ഇപ്പോൾ അറിയിക്കുന്നത്. അൽആൻ നഹ്നു നദ്ഖുൽ ഇലാ ദർസിൻ ജദീദ്. അവലൻ ഉഅരിദു ലകും സൂറത്തൻ ഹാദിഹി ഹിയ അസ്സൂറ. മാദാ ഫി സൂറ? നിങ്ങൾ ഈ ചിത്രം, ഇതൊരു ചിത്രമാണ്, ഒരു എഴുത്തുമാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് കണ്ടിട്ട് ഇതിൽ കുറേ ഡേറ്റുകൾ ഉണ്ട് അല്ലേ. ഫിഹി താരിഖ് വ ആം വ വലിയവും, ഇതിലെ ദിവസങ്ങളും ഡേറ്റുമൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇത് എഴുതിയ ഒരാളുമുണ്ട്, അയാളുടെ പേരും കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും. നമ്മൾ നുസമ്മി ഹാദിഹി അൽ മുഫക്കിറ, ഡയറി നോട്ടാണിത്. ഇത് ഒരു ഡയറി നോട്ടാണ്. അപ്പോൾ ഡയറി നോട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡയറി നോട്ടൊക്കെ എഴുതിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അന്നക്കും കത്തത്തും അൽ മുഫക്കിറ, മുഫക്കിറ എഴുതാറുണ്ടോ? ഡയറി നോട്ട് എഴുതുന്നത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സംഭവങ്ങൾ നമുക്ക് ഓർത്തു വെക്കുവാനൊക്കെ കഴിയുന്ന. അപ്പോൾ അത് അറബിയിൽ എങ്ങനെ എഴുതുക എന്നുള്ള നമ്മൾ ഏഴാം ക്ലാസ്സിലൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊരു ഡയറി നോട്ടാണ്. وما اشما اشد المطر وما اشد البرد ان رفيق احمد يكتب ما اشد المطر انه يكتب عن فكرته في يوم مطير. മഴയുള്ള ഒരു ദിവസത്തെ കുറിച്ച് എന്താണ് റഫീഖ് അഹമ്മദ് എഴുതുന്ന ഒരു ഡയറി നോട്ടാണ് ഇവിടെ ഉള്ളത്. നമ്മളും നമ്മുടെ പാഠഭാഗത്തിൽ പതിനേഴാമത്തെ പേജിൽ ഒരു ഡയറി നോട്ടുണ്ട്. അന്നഹു കതബഹ മൻ? എപിജെ അബ്ദുൽ കലാം. കതബ എപിജെ അബ്ദുൽ കലാം മുഫക്കിറതഹു, അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ഒരു ഡയറി നോട്ട്, അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പാണ് നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത്. നമ്മളൊന്ന് വായിച്ചു നോക്കുക. അസ്സാഅത്തു അസ്സാമിനത്തു സബാഹൻ تمضي ثلاث دقائق يرتفع الصاروخ الوطني يسلفيتري من منصة شريهاريكوتا والناس في قمة الفرح والسرور خرجت من المركز الصاروخي حملني الزملاء على عواتقهم شارك الوطن في ذلك الفرح دعينا إلى قاعة البرلمان لتلقي التهنئات والتبريكات من معالي رئيسة وزراء الهند السيدة اندرا غاندي وقالت يا عبد الكلام الآن نشتاق إلى بنات شفتك. إذ اندیا ദേശീയ മായ വികസിപ്പിച്ചെടുത്ത PSLV3 അതിന്റെ ലോഞ്ചിങ് സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവം എഴുതുന്നതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ പാഠഭാഗം നിങ്ങൾ സ്വന്തമായി ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി മനസ്സിലാവുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ നോക്കണം. നമുക്ക് നിങ്ങളത് നോക്കിയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പാഠഭാഗത്തേ കിടക്കുകയാണ്. അസ്സാഅത്തുസ്സാമിന, അസ്സാഅ മാഹിയ സാഅ, അസ്സാഅ സമയം. അസ്സാമിന 8 o'clock. സബാഹൻ രാവിലെ 8 മണി. തംലി
കടന്നുപോയി. സലാസു ദഖായിഖ്, 3 മിനിറ്റ് കടന്നു. അതായത് കൗണ്ട് ഡൗൺ തുടങ്ങിയതാണ്. 3, 2, 1 അതാണത്. തംലി സലാസു ദഖായിഖ്, സലാസ് 3, ദഖായിഖ് ദഖീഖത്തുൻ ജംഉഹു ദഖായിഖ്, ഇതാണ് മിനിറ്റുകൾ കടന്നുപോയി. യർതഫിഉ യർതഫിഉ യഅലു, ഉയരുന്നു. അസ്സാറൂഖുൽ വതനി അസ്സാറൂഖുൽ വതനി, ദേശി. അസ്സാറൂഖ് റജുലു സാറൂഖു ഖാദ അല്ലേ, ഇതാണ് മിസൈൽ മാൻ. അസ്സാറൂഖ് മിസൈൽ, അൽ വതനി ദേശീയമായി വികസിപ്പിച്ച മിസൈൽ. ഇസ്മുഹു SLV-3, അത് ഉയർ അത് ഉയരുന്നു. എവിടുന്ന്? മിൻ മിനസ്സ, മിൻ മിനസ്സ. അൽ മൗഖിഉ അല്ലദീ യർതഫിഉ സാറൂഖ് ഹുവൽ മിനസ്സ ഹിയൽ മിനസ്സ, അതായത് സാറൂഖ് ഉയരുന്ന സ്ഥലം. മിനസ്സ എന്ന് പറഞ്ഞാൽ വിക്ഷേപണ സ്ഥലം. ഏതാണത്? ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV-3 എന്ത് ചെയ്തു? SLV സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സയൻസിലും മറ്റുമൊക്കെ. അത് അവിടെ നിന്ന് ഉയർന്നു. എവിടുന്ന്? മിൻ മിനസ്സത്തി ശ്രീഹരിക്കോട്ട. വന്നാസ്, ജനങ്ങൾ. ഫി ഖിമ്മത്തിൽ ഫറഹ്, ഫി ഖിമ്മത്തിൽ ഫറഹ്, വളരെയധികം സന്തോഷം. ഫി ഖിമ്മ, ഉയർന്ന, അതിൻ്റെ ഉച്ചകൂടി. ഖിമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന്, ഉച്ചി ഉച്ചി. ഖിമ്മത്തിൽ ഫറഹ് വസ്റൂർ, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും എന്താണ് ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തി എന്ന്. അപ്പോൾ ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച, ദേശീയമായി നിർമ്മിച്ച PSLV-3 വിക്ഷേപണം നടത്തിയപ്പോൾ എന്താണ് ജനങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി. ഖറജ്തു ഖറജ്തു ദഹബ്തു, ഞാൻ പോയി. മിനൽ മർക്കസ് അസ്സാറൂഖി, മിസൈൽ കേന്ദ്രത്തിൽ നിന്ന്. മർക്കസ് കേന്ദ്രം, അസ്സാറൂഖി മിസൈൽ. ഹമലനി അസ്സുമല ഹമലനി, ഹമല ഹമല ഉയർത്തി അല്ലെങ്കിൽ എന്നെ ഏറ്റി. അസ്സുമല അല്ലസ്തിഖ, എന്നെ കൂട്ടുകാർ ഏറ്റി. അല അവാത്തിഖിഹിം, ആത്തിഖത്തുൻ ജംഉഹു അവാത്തിഖ്, തോൾ, അവരുടെ ചുമലിൽ എന്നെ ഏറ്റി. വിജയിച്ചതല്ലേ. ഷാറക അൽ വതൻ, ഷാറക പങ്കെടുത്തു. അൽ വതൻ രാജ്യം, ഫീ ദാലിക അൽ ഫർഹ് പങ്കുകൊണ്ടു, ഈ സന്തോഷത്തിൽ രാജ്യം മുഴുവൻ പങ്കുകൊണ്ടു. ദുഇന ദുഇയ ദുഇന, ഞങ്ങൾ, നഹ്നു ദുഇന, ഞങ്ങൾ വിളിക്കപ്പെട്ടു, ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടു. ഇലാ ഖഅത്തുൽ ബർലമാൻ, ഇലാ ഖഅ ഖഅ ഓഡിറ്റോറിയം, അൽ ബർലമാൻ ബർലമാൻ പാർലമെൻ്റ് ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കപ്പെട്ടു. എന്തിന്? ലിതലഖ് ലിതലഖ്, സ്വീകരിക്കുന്നതിന് വേണ്ടി. അത്തഹ്നിയാത്ത്, അഭിനന്ദനങ്ങൾ സ്വീകരിക്കുക. ഒത്തബരീഖാത്ത്, തഹ്നിഅത്തുൻ ജംഉഹു തഹ്നിയാത്ത്. ഒത്തബരീഖാത്ത്, തബരീഖത്തുൻ ജംഉഹു തബരീഖാത്ത്. ജംഉൽ മുഅന്നസ് സാലിമിന് മുമ്പ് പഠിച്ചതാണല്ലോ നമ്മൾ. അപ്പോൾ അത് ഒത്തബരീഖാത്ത്, തബരീഖാത്ത്, ആശംസകളും അഭിനന്ദനങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് വിളിക്കപ്പെട്ടു. ആരാണ് വിളിച്ചത്? മിൻ മഅലി, ബഹുമാനിയായ റഈസത്തു വസറായിൽ ഹിന്ദ്, ഇന്ത്യൻ പ്രധാനമന്ത്രി. അസ്സയ്യിദത്ത് ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധി, അദ്ദേഹം അവരിൽ നിന്ന് ഞങ്ങൾക്ക് ആശംസകളും അഭിനന്ദനങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് ക്ഷണിക്കപ്പെട്ടു. വഖാലത്ത് വഖാലത്ത് അസ്സയ്യിദത്ത് ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധി പറഞ്ഞത്, യാ അബ്ദുൽ കലാം, യാ അബ്ദുൽ കലാം, അൽ ആൻ അൽ യൗം നഷ്താഖ് നഷ്താഖ് നർജു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇല ബനാത്തി, ഇല ബനാത്ത്, ഇല ബിൻ തുഞ്ചം അഹു ബനാത്ത്, പെൺമക്കൾ. ഷഫത്തിഖ് ഷഫത്ത്, നാവ്, ക, താങ്കളുടെ നാവിൻ്റെ പെൺമക്കൾ എന്നാൽ. അൽ ആ നഷ്താഖു ഇല കലാമിക്, താങ്കളുടെ വാക്കുകൾ ഞങ്ങൾ കാതോർക്കുന്നു എന്ന് അബ്ദുൽ കലാം പറഞ്ഞു. അപ്പം അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് അബ്ദുൽ കലാം, അല്ല ക്ഷമിക്കണം, നമ്മുടെ ഇന്ദിരാഗാന്ധി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ താങ്കളുടെ വാക്കുകൾ പ്രതീക്ഷിക്കുന്നു എന്ന് ഇവിടെ ബർലമാനിൽ വെച്ച്, പാർലമെൻറ്റിൽ വെച്ച് പറഞ്ഞു. ഹുനാക്ക് ബഅദുൽ അസ്ഇല അസ്അലുക്കും, നിങ്ങളോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്.
മിൻ ഐന യർത്തഫി അസ്സാറൂഖുൽ വതനി എസ് എൽ വി ത്രീ, എവിടെ നിന്നാണ് സാറൂഖുൽ വതനി എസ് എൽ വി ത്രീ ഉയർന്നു പൊങ്ങിയത്? മാത എന്താണ്? ഫഅല സുമല ഉ എ പി ജെ അബ്ദുൽ കലാം, അബ്ദുൽ കലാമിൻ്റെ സുഹൃത്തുക്കൾ എന്താണ് ചെയ്തത് അദ്ദേഹത്തെ? എന്താണ്? അദ്ദേഹത്തെ തോളിൽ ഏറ്റി അല്ലേ. പിന്നെ മാത ഖാലത്ത് ഇന്ദിരാഗാന്ധി ലി എ പി ജെ അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാമിനോട് ഇന്ദിരാഗാന്ധി എന്താണ് പറഞ്ഞത്? ഫി എന്ത് ഖാഅത്തുൽ പർലമാൻ, ഖാഅത്തുൽ പർലമാനിൽ വെച്ച് എന്താണ് പറഞ്ഞത് എന്നും കൂടി നിങ്ങൾ ചോദ്യങ്ങൾ എഴുതുക. പുസ്തകത്തിലും കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മത അത്തലക്കത്തിൽ ഹിന്ദു സാറൂഖ് എസ് എൽ വി ത്രീ, എസ് എൽ വി ത്രീ എന്താണ് ഉയർന്നു പൊങ്ങിയത് എന്നാണ്, മിസൈൽ ഉയർന്നു പൊങ്ങിയത് എന്നാണ്. എന്നാണ് അൽ യൗമുസ് സാബിഅ് അഷർ മിൻ ഷഹിരി യൂലിയോ, അദ്ദേഹം 18-ന് എഴുതിയത്, 17-ന് ഉയർന്നു പൊങ്ങിയത്, 1980. അഷർ മിൻ അൽയൗമുസ് സാബിഅ് മിൻ ഷഹിരി സാബിഅ് അഷർ 17, അസ്സാബിഅ് അഷർ മിൻ ഷഹിരി യൂലിയോ സനത്ത് അൽഫിൻ വത്തിസമിയത്തിൻ വസമാനിൻ, 1980 പൊങ്ങിയത്. ഇതിലൂടെ അദ്ദേഹം എന്താണ് രോഹിണി എന്ന കൃത്രിമ അൽഖമറു അസ്സിനാഇ, അൽഖമറു സിനാഇ എന്ന് പറയുക ഉപഗ്രഹത്തിന്, എസ് എൽ വി എന്ന രോഹിണി എന്ന എന്താണ് കൃത്രിമ ഉപഗ്രഹമാണ് ഇന്ത്യ പി എസ് എൽ വി ത്രീയിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചത്, അതായത് ആകാശത്ത് എത്തിച്ചത്. മൻകാൻ റായിദു സാറൂഖ് എസ് എൽ വി ത്രീ, എസ് എൽ വി ത്രീയുടെ എന്താണ് അത്, അതിൻ്റെ അമരക്കാരൻ, അതിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ അതിലും അതിന് നേതൃത്വം നൽകിയത് ആരാണെന്നാണ്, ആരാണെന്ന് നമുക്കറിയാം, എ പി ജെ അബ്ദുൽ കലാം, മിസ് സയ്യിദ് എ പി ജെ അബ്ദുൽ കലാം. മൻകാൻ റഈസു വുസറായിൽ ഹിന്ദ് ഹീന ഇദിൻ, അക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു. മിൻ ഐ നിർത്തഫ സാറൂഖ് എസ് എൽ വി ത്രീ, എസ് എൽ വി ത്രീ ഉയർന്നു പൊങ്ങിയത് എവിടെ നിന്നാണ് എന്നും കൂടി നിങ്ങൾ ഉത്തരം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അതിനുശേഷം ഹുനാക്ക് നഷാത്തുൻ ആഖർ നതഖയ്യൽ മാദാ ഖാല ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം അസ്ലി സയ്യിദത്ത് ഇന്ദിരാഗാന്ധി ജവാബൻ. അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞല്ലോ അൽ ആൻ നഷ്താഖ് ഇല ബനാത്തി ഷഫത്തിക്, അപ്പോൾ അദ്ദേഹം ആ സന്ദർഭത്തിൽ എ പി ജെ അബ്ദുൽ കലാം മാദാ ഖാല ലി സയ്യിദത്ത് ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധിയോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് സ്വന്തമായി ഭാവിച്ച് എഴുതുവാനാണ് പറയുന്നത്. നിങ്ങൾ സ്വന്തമായി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇനിശാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു എന്താണ് മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഒരാൾ ഹുനാക്ക നഷാത്തുൻ സനിയ നുഅദ് തർജുമത്തുൽ ഹയാത്ത് ലി ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം ബി മുസാഇദത്തുൽ ബയാനാത്തി ഷഖ്സിയത്തുൽ മുഅദ്ദത്ത് സാബിഖ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. എന്താണ് നമ്മുടെ തർജുമത്തുൽ ഹയാത്ത് പ്രൊഫൈൽ തയ്യാറാക്കണം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ. അപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രൊഫൈൽ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അതുപോലെ നിങ്ങൾ എന്താണ് അത് ഏത് നോക്കി അൽ ബയാ, അത് വെച്ച് ബയാനാത്തു ഷഖ്സിയ, അതായത് ബയോഡാറ്റ ഉണ്ടാക്കുവാനാണ് നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്, അത് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ മുമ്പ് നമ്മൾ എഴുതിയ ബയാനാത്തു ഷഖ്സിയ വെച്ച് നിങ്ങളൊരു തർജ്ജിമത്തുൽ ഹയാത്ത്, ഇത് പരീക്ഷയ്ക്ക് മസ്റ്റായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, തർജ്ജിമത്തുൽ ഹയാത്ത് തന്ന് ബയാനാത്തു ഷഖ്സിയ എഴുതുവാൻ പറയും, അല്ലെങ്കിൽ ബയാനാത്തു ഷഖ്സിയ തന്ന് തർജ്ജിമത്തുൽ ഹയാത്ത് എഴുതുവാൻ പറയും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക, അതിൽ തർജ്ജിമത്തുൽ ഹയാത്ത് ഉണ്ട്. നിങ്ങളത് അത് നേരെ പകർത്താതെ സ്വന്തമായി ഒന്ന് അതുപോലെ എഴുതുവാൻ ശ്രമിക്കുക. ആ പ്രവർത്തനം ചെയ്യുക, നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തന്നു, ഒന്ന് ഒരിക്കൽ കൂടി കാണിക്കുന്നതായിരിക്കും. പിന്നെ മുഹുനാക് നഷാത്തുൻ സാലിസ് മൂന്നാമതൊരു പ്രവർത്തനം നജ്മഉൽ അഖ്വാൽ അൽ ഖയ്യിമ ലി ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം അനിൽ മൗദുആത്തി താലിയ സുമ്മനു തർജ്ജിമുഹ. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട വാചകങ്ങൾ, വാക്കുകൾ ഏത്, ഈ വിഷയത്തിൽ അഹ്ലാം ഹെൽം തുല്ലാബ് എന്നീ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ, ആപ്തവാക്യങ്ങൾ, എഴുത്തുകുത്തുകൾ സ്വന്തമായി കണ്ടെത്തുക, അത് ശേഖരിക്കുക എന്നാണ്. എന്നിട്ടത് നമ്മൾ അറബിയിലേക്ക് തർജ്ജമ ചെയ്യുകയും വേണം. നിങ്ങൾ മലയാളത്തിൽ കുറച്ച് വാചകങ്ങളെങ്കിലും കണ്ടെത്തി വയ്ക്കുക. ഇൻഷാല്ലാ കുറച്ച് ഉദാഹരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുന്നതാണ്. അദ്ദേഹം എന്തിനെക്കുറിച്ചാണ്? അൽ അഹ്ലാം, സ്വപ്നങ്ങൾ. അൽ ഹിൽം, അഹ്ലാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും.
എന്താണ് ജീവി എന്താണ് സ്വപ്നങ്ങൾ ഉണ്ടാകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വാചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അത് എഴുതുവാൻ ശ്രമിക്കുക. അൽ എൽമ് അറിവിനെക്കുറിച്ച്, അത്തുല്ലാബ് വിദ്യാർത്ഥികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഞാനത് സൂചിപ്പിക്കുന്നതായിരിക്കും. മഅസ്സലാം, വീണ്ടും ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവരും നന്നായി പഠിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.